ഒരു ഏറ്റവും ഒരു ഭാരിച്ച ഒരു പണിയാണ് ഒരു സ്റ്റേജ് ഗാരേജിലെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുക എന്നുള്ളത്. ആ ധൈര്യം എന്ന് പറയുന്നതാണ് ഇനി വരുന്ന സ്ത്രീകൾക്കുള്ള മോട്ടിവേഷൻ. വളരെ മാതൃകാപരമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയാണ് വിസ്മയ ന്യൂസ് ഇപ്പോൾ. വളയിട്ട കൈകൾ കൊണ്ട് വളയം പിടിക്കാനൊരുങ്ങിയ വനിതാ രത്നത്തെ ആറ്റിങ്ങൽ എം ബി ഡിയുടെ നേതൃത്വത്തിൽ ആദരിക്കുന്ന ഒരു ചടങ്ങിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. വളയിട്ട കൈകളാൽ വളയം പിടിക്കണമെന്ന സ്വപ്നം സാക്ഷാത്കരിച്ച ആറ്റിങ്ങൽ സ്വദേശിനി മീനാക്ഷിയുടെ വാർത്ത കഴിഞ്ഞ ദിവസം വിസ്മയ ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു. കൗതുകകരമായ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ആറ്റിങ്ങൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ആറ്റിങ്ങൽ മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തി മീനാക്ഷിയെ ആദരിക്കുകയായിരുന്നു. അംഗീകാരം ഒരിക്കലും പ്രതീക്ഷിച്ചല്ല, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ലൈസൻസ് എനിക്ക് കിട്ടിയത് തന്നെ ആറ്റിങ്ങൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. അവിടെ നിന്ന് തന്നെ ഒരു അംഗീകാരം ലഭിച്ച് എൻ്റെ ലൈഫിലെ ഏറ്റവും ഭാഗ്യമായിട്ടാണ് കാണുന്നത്. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത എൻ്റെ ബസ്സിലെ താഹിക്ക, കോവിലേട്ടൻ, എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കും എന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എനിക്ക് ഒരുപാട് നന്ദി, സന്തോഷം, വളരെ സന്തോഷമുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ഡ്രൈവറാവണം എന്നുള്ളത്. ആ ആഗ്രഹം ഇപ്പോൾ സാക്ഷാത്കരിച്ചു എന്ന് തന്നെ പറയാം. അതിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്നെ ഡ്രൈവിങ് പഠിപ്പിച്ച എൻ്റെ അൽനുറാസ് എന്ന് പറയുന്ന ഡ്രൈവിംഗ് സ്കൂളിലെ അദ്ദേഹത്തിനും ആശാനും ഒരുപാട് 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 നന്ദി പറയുന്നു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് ആറ്റിങ്ങൽ എം ബി ഡിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആറ്റിങ്ങൽ എം ബി ഡി ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതായിരിക്കും. നമസ്കാരം. ഇന്ന് ലോക വനിതാ ദിനമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ആറ്റിങ്ങൽ ഒരു സ്വകാര്യ ബസ് ഒരു പെൺകുട്ടി ഓടിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ദൃശ്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കുകയും അപ്പോൾ ഈ വനിതാ ദിനത്തിൽ ആ ഒരു മേഖലയിലോട്ട് കടന്നു വന്നത്, പ്രത്യേകിച്ച് ഡ്രൈവിംഗ് മേഖലയിൽ തന്നെ ആരും പെൺകുട്ടികൾ അധികം കടന്നു വരാറില്ല. അതിൽ തന്നെ ഒരു ഏറ്റവും ഒരു ഭാരിച്ച ഒരു പണിയാണ് ഒരു സ്റ്റേജ് ഗാരേജിലെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള തൻ്റെ ഇടവും ധൈര്യവും ക്ഷമയും ഒക്കെ ഉള്ള കാണിച്ച ഈ പെൺകുട്ടിയെ ആദരിക്കാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരം ആർ ടി ഒ എൻഫോഴ്സ്മെൻറ്റ് നേതൃത്വത്തിൽ ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ആദരിക്കൽ ചടങ്ങിൽ പങ്കെടുത്ത അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇപ്പോൾ നമ്മോടൊപ്പം പങ്കുചേരുന്നു. വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണിത്. കാരണം ഒരു വനിതാ സാന്നിധ്യം ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് മേഖലയിൽ വരിക എന്നുള്ളത് ഒരു ആദ്യത്തെ സംഭവമാണ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഹാർഡ് വർക്ക് ചെയ്താൽ ഏത് കഠിനമായ മേഖലയിലും സ്ത്രീകൾക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ് മീനാക്ഷി. ഈ അവസരത്തിൽ മീനാക്ഷിയെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി സൂര്യ ബസ്സിൻ്റെ കീ ഏൽപ്പിച്ച അതിൻ്റെ ഓണർക്കും എൻ്റെ സന്തോഷം അറിയിക്കുന്നു. മീനാക്ഷിക്ക് വീണ്ടും ആശംസകൾ അറിയിക്കുന്നു. ഈ വനിതാ രംഗത്ത് നിന്നും ഇങ്ങനെ മീനാക്ഷി ഇതിലോട്ട് കടന്നു വന്നത് മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമാണ്. ഉറപ്പായിട്ടും പ്രചോദനമാണ്. കാരണം ഇതൊരു ചെറിയ കാര്യമല്ല, നമ്മൾ ചിന്തിക്കുന്ന പോലെ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. വലിയ വണ്ടിയാണ് ഓടിക്കുന്നത്. ഡ്രൈവിംഗ് മെത്തേഡ്സൊക്കെ ഒന്ന് തന്നെ ആണെങ്കിലും അതിനകത്ത് കയറി ഇരിക്കുക എന്നുള്ളതൊരു പ്രധാനമായിട്ട് ധൈര്യം എന്നുള്ളൊരു സാധനം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം കുട്ടിക്ക് ലൈസൻസ് കിട്ടിയിട്ട് 3 മന്ത്സ് ആവുന്നുള്ളൂ. അപ്പോൾ അപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ധൈര്യപൂർവ്വം വന്ന് ഇത്രയും യാത്രക്കാരെ ഉത്തരവാദിത്തപൂർവ്വം ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട് കൊണ്ട് എത്തിക്കുക എന്ന് പറയുന്നത് ഈസി അല്ല. ആ ധൈര്യം എന്ന് പറയുന്നതാണ് ഇനി വരുന്ന സ്ത്രീകൾക്കുള്ള മോട്ടിവേഷൻ. കാരണം ബസ് ഓടിക്കാൻ വരുന്നവർക്ക് മാത്രമല്ല, കാരണം ഇനിയും ഒരുപാട് കഠിനമായ മേഖലകളിലേക്ക് വരണം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിൽ എന്താണ് അതിലേക്ക് വരാനുള്ള ഗോൾ സെറ്റ് ചെയ്ത പെൺകുട്ടികൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എവിടെയൊക്കെയോ ഒരു ലോക്കായിരിക്കുമായിരിക്കും. ഇതുപോലുള്ള കുറേ ആൾക്കാർ മുന്നോട്ട് വരുന്നതാണ് അവർക്കുള്ള പ്രചോദനം. അതാണ് മോട്ടിവേഷൻ ആകുന്നത്. അവിടെയാണ് മീനാക്ഷി മോട്ടിവേഷനായി മാറുന്നത്.
ആറ്റിങ്ങൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ആദരവ് ഏറ്റുവാങ്ങിയ വനിതാ രത്നം മീനാക്ഷിയാണ് ഇപ്പോൾ ഞങ്ങൾക്കൊപ്പം ഉള്ളത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ആദരവ് കിട്ടിയതിൽ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, എന്തായാലും എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു അംഗീകാരം തന്നെയാണ് ഈ ഒരു ആദരവ്. ഒരുപാട് നന്ദി, എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്തായാലും മാതൃകാപരവും വളരെ പ്രശംസനീയമായ ഒരു പ്രവൃത്തിയാണ് ആറ്റിങ്ങൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുണ്ടായത്. ആറ്റിങ്ങലിൽ നിന്നും ക്യാമറമാൻ ബിബിൻ വേണുവിനോടൊപ്പം RS നിഷാദ്, വിസ്മയ ന്യൂസ്.